കുരിശുകോവി എപ്പോഴും പാലായിൽ വരുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളൊരു സ്ഥലമാണ്. കുരിശുപള്ളി മാതാവിന് മുന്നിൽ പ്രാർത്ഥിക്കാറുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം ഇവിടെ ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹം കോട്ടയത്ത് എത്തിയത്. ഇന്നലെ അരുവിത്തറ പള്ളിയിൽ അദ്ദേഹം രാത്രി അവിടുത്തെ പെരുന്നാളിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ രാവിലെ പാല കുരിശുപള്ളി മാതാവിന് മുന്നിൽ പ്രാർത്ഥനയ്ക്കായിട്ട് എത്തിയത്. ഇതിനുശേഷം അദ്ദേഹം പാല ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മറ്റ് മത പുരോഹിതന്മാരുമായിട്ടും കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് അടക്കമുള്ളവരുമായിട്ടും അദ്ദേഹം ഇന്ന് സംസാരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം, സാധാരണ സ്ഥാനാർത്ഥി ഇന്നലെ കലാശക്കൂട്ട് കഴിഞ്ഞ് സാധാരണ മണ്ഡലത്തിലുണ്ടാവുന്നുണ്ട്, എന്താണ് പെട്ടെന്ന് കോട്ടയത്തേക്ക് വരാനുള്ള കാര്യം? ഇത് നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ്, അരുവിത്ര പള്ളിയിൽ വരണമെന്നുള്ളത് നിശ്ചയിച്ചു. പിന്നെ ബാക്കിയെല്ലാം അനുഗമിക്കുന്നു. എങ്ങനെയുണ്ട് കലാശക്കൂട്ട് കഴിയുമ്പോൾ എന്താണ് സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ? അതൊക്കെ ഇനി നമ്മൾ പറയാൻ പാടില്ലല്ലോ. ജനങ്ങൾ നേരത്തെ നിശ്ചയിച്ചതാണ്, ആ നിശ്ചയത്തിലുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും. അല്ലല്ല, സഭാ നേതാക്കളെ എല്ലാം കാണുന്ന നേരത്തെ അടുപ്പമുള്ള പിതാക്കന്മാരെയാണ് കാണുന്നത്, അത്രേ ഉള്ളു. പ്രാർത്ഥിക്കും. തിരിച്ചു രാത്രിയാണ്, രാത്രിയാണ്. മാതാവായിട്ട് ഇവിടെ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് വരാറുള്ളതാണ്. പ്രാർത്ഥിച്ചു എപ്പോഴും നല്ലത് മാത്രം അനുഗ്രഹമായി വർഷിക്കണേ, കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും നോക്കിക്കൊണ്ടേ, നല്ല സുഹൃത്തുക്കളെയും. സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, പിന്നെന്തിന് തിരഞ്ഞെടുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം? ഈ പറയുന്നത് നല്ലതെല്ലാം സംഭവിക്കണം എന്ന് പറയുന്നതിനകത്ത് ജീവിതത്തിൽ അനുഗ്രഹമാവുന്നതെല്ലാം സംഭവിക്കണം എന്നാണ്. അപ്പൊ ഇലക്ഷനൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടതല്ലേ. അദ്ദേഹം പതിവായി കോട്ടയത്ത് എത്തുമ്പോൾ പ്രാർത്ഥിക്കാൻ വരാറുള്ള സ്ഥലമാണ്. അവിടെ ഒരു എപ്പോഴത്തെയും പോലെ ഒരു പ്രാർത്ഥന എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പും വരുമല്ലോ എന്നുള്ള ഒരു സ്വാഭാവിക മറുപടി നൽകി സുരേഷ് ഗോപി എന്തായാലും ഇവിടെ നിന്ന് പാല ബിഷപ്പിനെ കാണാൻ വേണ്ടി ഇവിടെ നിന്ന് പോവുകയാണ്. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. സിനിമ വിജയിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാറില്ല, അതുപോലെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്നും പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടതില്ല. നല്ലത് മാത്രം സംഭവിക്കണമെന്ന പ്രാർത്ഥനയിൽ തെരഞ്ഞെടുപ്പ് വിജയം തീർച്ചയായും ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു.